ഹരിമാൻ വരുന്നവരോട് ഞാൻ ആദ്യം കണ്ടത്. അത് ഒരു അമ്പലത്തിൽ വീട്ടുവരെയും ഈ ഒരു വിഷം കൊണ്ട് വച്ചിട്ട് ഹനുമാൻ അതിൻ്റെ മുകളിൽ തിരിയും. അതിൽ സീത താഴെ ഇരിക്കുക, മുഖാർജയായി വിസനായ സീതയുടെ ചുറ്റുപാടും രാക്ഷസിമാരും, സീത ഇങ്ങനെ വിശാലത്തിരിക്കുക, രാക്ഷസിമാരുടെ ചുറ്റുപാടും ഹനുമാൻ മുകളിലുണ്ട്. ഹനുമാൻ മോതിരമായിട്ടിരിക്കുകയാണ്. ഹനുമാൻ മോതിരം എപ്പോഴും ചാടി കൊടുക്കണം. അവിടെ ഈ സീതയ്ക്കൊരു പാട്ടുണ്ട്. ആ പാട്ടിൽ സീത പാട്ടിനെ കഴിയുമ്പം ഹനുമാൻ അത് ഉടനെ ചാടണം മോതിരം. സീത പാട്ട് കഴിഞ്ഞപ്പോഴും ഹനുമാൻ ചാടുന്നില്ല. സീത ഇങ്ങനെ ചുറ്റുപാട് നോക്കുക, രാക്ഷസിമാരും നോക്കുക, രാക്ഷസിമാരെ പാടെ വിഷമിച്ചു. അവർക്കൊന്നും ചെയ്യാനില്ല, സീതയ്ക്കും ചെയ്യാനില്ല. ഇതിൻ്റെ അവസാനം സീത മേപ്പോട്ട് നോക്കുക, ഇപ്പം എന്താണ് വരാത്തത്. നോക്കുമ്പം ഹനുമാൻ അവിടെ ഉണ്ടാകാതെ ഇരിക്കുക. ഹനുമാനോട് ഈ എല്ലാവരും ഹനുമാൻ അനങ്ങാതെ ഇരിക്കുക. അപ്പോൾ ഒരു വശത്തു നിന്ന് രാമൻ, ശ്രീരാമൻ ഇറങ്ങണത് ചാടുന്നത്, അത് ഈ ഉറക്ക ആൾക്കാർ കേൾക്കാം. രാവണനപ്പുറത്ത് നിന്ന് ചാടാന്ന് പറഞ്ഞു രണ്ടുപേരും രാമൻ രാവണൻ ചാടാന്ന് പറഞ്ഞു. ഒടുവിൽ അവൻ അവിടെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞത് ഇത്രയും പൊക്കക്കെട്ടി വയ്ക്കരുത്, ഇത്രയും പൊക്കം ജാടി ഞാൻ ചത്തു. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ചാടാത്തില്ല. അവസാനം ഈ ഇത്രയും പൊക്കെത്തി ഇഷ്ടതാണ് കുഴപ്പമില്ല. ഈ രംഗബോധം ഇല്ലാതെ ചെയ്ത സംഗതി ഇതാണ്. നാടകത്തിൽ എപ്പോഴും രംഗബോധം വേണം. ഈ പിന്നീട് ഇത്രയും പൊക്കത്തിട്ട് അവരോട് ചാടാപ്പെടുത്താറ് പിന്നെ ആൾക്കാർ നിന്നിട്ട് ഇവരെ തോളിൽ കയറ്റി തലയാക്കി. ആ രസം തോളിക്കറ്റി ചാടി വന്നപ്പോഴേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഈ പണ്ട് നാടകത്തിൻ്റെ കുലി കൊടുക്കും. ഈ മണി അനുമാനായിട്ട് ആഗ്രഹിച്ച മണി വീട്ടിലേ ഒരു പരിചയക്കാരൻ ഞായക്കൊരു ഒരു കുരുവുണ്ട്, ഒരു നെയ്ലുണ്ട്, അതെനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഹനുമാൻ താഴെ വന്നപ്പോഴും ഈ നെയ്ലുണ്ട്. അപ്പോൾ ആൾക്കാർ കൂടുതൽ ഹനുമാൻ ശാഹാ രക്ഷപ്പെട്ടതിൽ ഉള്ള സന്തോഷത്തിൽ ഈ ആൾക്കാർ കൂടുതൽ കൂടുതൽ ആ സമയത്ത് ഞാൻ ഇത് കൊടുത്തതാണ്. അങ്ങനെ ഈ നാടകത്തിൻ്റെ ഓരോ ഈ ഒരുക്കുപിടിക്കുന്നത് മുതൽ അഭിനയം വരെ ഭാവാവിഷ്കാരങ്ങളിലുള്ള ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കുള്ള നാടകം. എൻ്റെ ഇപ്പം ഈ സൈലൻസ് എത്രയോ നേരത്തേക്ക് സൈലൻസ് ഇറ്റ്സെൽഫ് ഈസ് സ്പീക്കിംഗ്. അങ്ങനെ നാടകത്തിന് ഈ ഡെലിവിക്കുന്ന ഒരു നാടകം നാല് പേരും അത് ബ്രോഡ്വേയിൽ ആ നാടകം ഏതാണ്ട് എത്രയോ ദിവസങ്ങൾ 100-200 ദിവസങ്ങൾ നടന്നു ഈ നാടകം. ചെറിയ നാടകമാണ്, പക്ഷേ അതിൻ്റെ ആ തീവ്രത ഭാവ തീവ്രതയും ഈ ആവിഷ്കാരം പാതിക്കൊണ്ട് ഇതിൽ നിന്ന് നടന്നു പോവുകയാണ്. ആൾക്കാർ ഈ ചെറിയ നേരം ഓർമ്മയില്ല, ഒരു ഫുൾ നാടകം കണ്ട സന്തോഷത്തിൽ ആൾക്കാർ ജീവിക്കുക. അതിൽ നാടകത്തിൽ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് ഇത്ര എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അത് വാചകത്തേക്കാൾ കൂടുതൽ ആവിഷ്കാരം അത് എങ്ങനെ സാധിക്കുന്നതാണ് അൾട്ടിമേറ്റ്ലി ദ ടെസ്റ്റ് ഇസ് ദാറ്റ്. ഇപ്പോൾ അത് എലീനിയേഷൻ്റെ ഒരു തിയറി ഉണ്ട്. ഇത് അഭിനയക്കാരന് ഇത് തഥാപിതമാക്കുന്നത്, അതായത് ഇത് എലീനിയേറ്റ് ചെയ്യും. ഞാൻ അഭിനയിക്കുകയാണ് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലായി, ഞാൻ അഭിനയം മാത്രമാണ്, ഇത് ഞാൻ തഥാപിതമാക്കുന്നു. അത് ഈ ബ്രഷിൻ്റെ സങ്കല്പം, ബ്രഷിൻ്റെ സങ്കല്പമാണ് എലീനിയേഷൻ. എപ്പോഴും പണ്ട് അയാൾ അതായത് ജീവിച്ചു, രംഗത്തെങ്ങനെ ജീവിച്ചു, രംഗത്തെങ്ങനെ ജീവിക്കാൻ പാടില്ല. ഇത് നമ്മുടെ വഴി രംഗത്ത് ആളായി ജീവിച്ചു പറഞ്ഞിട്ടുണ്ട്. ജീവിക്കില്ല ആള്, ആളായിട്ട് തന്നെ അഭിനയിച്ചാൽ മതി. അത് ബ്രസ്റ്റ് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഈ എലിനേഷൻ ഇങ്ങനെ നാടകത്തിൽ ആൾക്കാരെ അങ്ങോട്ട് അഭിനയിച്ച് ആ ഈ താതാത്മ്യം പ്രാപിക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ളത് എലിനേഷൻ. അതാണ് എലിനേഷൻ തിയറി ഓഫ് ബ്രസ്റ്റ്. ആ നാടകത്തിൻ്റെ പല പല ഈ ഡെവലപ്മെൻറ്റിലും ഇതൊക്കെ ബ്രഷ്ടിൻ്റെ എലിനേഷൻ. മദർ കലേഴ്സ് കൂട്ടിയാണ് ഇതെല്ലാം രംഗം മഹാകാവ്യം. ഒരു മഹാകാവ്യം ആണ് ഈ രംഗത്ത് കൊണ്ടുവരുന്നത്. ഗാന്ധിയെ
Swayam Roshi. Ore Swayam Aadma Vachyonga Arthadhu. Enta idu. Appole Roshi Aadma Vachyonga Arthadhu. Roshi, Roshi Arthadhu. ഈ സമ്മർദ്ദം ചെലുത്തിയ അവരുടെ നിലയെ ഒഴിയൂ ഗതിയല്ല ഗോഡ്സേക്ക് ഞാറ്റി തീർത്ത ഈ ഈ സമ്മർദ്ദം ചെലുത്തിയ തീവ്രവാദികളായ ഹിന്ദു തീവ്രവാദികൾ അവരെ ഒഴിഞ്ഞു ഗാന്ധി ഇതിൻ്റെ ഒടുക്ക ഒഴിയുക ഇപ്പൊ ഗാന്ധി വെടി വെക്കുന്ന ഒരു കഴിവ് ഗോഡ്സെ വിളിക്കുന്ന ഈ ആക്കാര്യം തീവ്രവാദികൾ